അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ക്യാരറ്റ് ഹലുവയാണ്. പക്ഷെ ഈ ക്യാരറ്റ് ഹലുവ എല്ലാവർക്കും തന്നെ തയ്യാറാക്കാൻ പറ്റും. പക്ഷെ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അത് ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു നോർമൽ ടേസ്റ്റേ അങ്ങ് മാറി വേറൊരു അടിപൊളി ടേസ്റ്റ് ആവും. അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതും എന്താണ് ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്നും നമുക്കൊന്ന് നോക്കിട്ട് വരാം. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 2 കിലോ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നോർമൽ ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റെഡ് കളർ ക്യാരറ്റാണ് എടുത്തതെങ്കിൽ ഹൽവക്ക് നല്ല കളർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു ക്യാരറ്റ് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ സ്കിന്നൊക്കെ പീൽ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് വലിയൊരു പാൻ എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുക. വേറെ ഒന്നും പാനിൽ ഒഴുക്കി ഒന്നും വേണ്ട, ഓയിലോ ഒന്നും വേണ്ട. ജസ്റ്റ് ക്യാരറ്റ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഇളക്കി ആ ക്യാരറ്റിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കുക. നല്ലോണം വെള്ളം വറ്റിയതിന് ശേഷം അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാലും ക്യാരറ്റും കൂടി നന്നായിട്ട് വറ്റി നന്നായി ക്യാരറ്റൊക്കെ വെന്ത് വരണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. മധുരത്തിനനുസരിച്ച് കൂടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പാണ്. പിന്നെ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ജാതിക്ക പൊടിച്ചതാണ്. അതും 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് വറ്റിച്ചെടുക്കുക. ഈ ഒരു സമയം നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ചൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എന്താ നട്ട്സും കൂടി എന്ത് ചെയ്തെടുക്കാൻ പോവാണ്, ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. കുറച്ചൊരു ബദാം അതേപോലെ കാഷ്യൂനട്ടും കുറച്ചൊരു റൈസിൻസും കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് 3 നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു വറ്റി വരുന്ന ക്യാരറ്റിലേക്ക് ഇതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ ആ ഒരു നെയ്യിൽ നിന്ന് ഈ ക്യാരറ്റ് വേറിട്ട് വരുന്ന രീതിയിൽ ഈ ഒരു കൺസിസ്റ്റൻസി എത്തണം കേട്ടോ. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ക്യാരറ്റ് ഹലുവ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ജാതിക്ക പൗഡർ കൂടെ ചേർക്കുന്നതുകൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ അതിൻ്റെ മുകളിൽ ചേർത്തിരിക്കുന്ന മാവയാണ്. മാവയുടെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ക്യാരറ്റ് ഹൽവ തയ്യാറാക്കുക. നല്ല ടേസ്റ്റാണ്. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു അടിപൊളി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത റെസിപ്പിയുമായി കാണുന്നവരെ സീ ബൈ ബൈ.